നമസ്കാരം, അബിയസ് മാത്സ് അക്കാഡമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ S1ന്റെ മൊഡ്യൂൾ 2 ബാക്കി ടോപ്പിക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് ടോട്ടൽ ഡെറിവേറ്റീവ്, ചെയിൻ റൂൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊന്ന് തുടങ്ങി വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തത്. അവിടുത്തെ യൂണിവേഴ്സിറ്റി എക്സാമിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് ആദ്യത്തെ ആ ഒരു ടൈപ്പ് മാത്രമാണ് നമ്മൾ പ്രോബ്ലം ചെയ്തത് അല്ലേ. അപ്പൊ ഇന്ന് ചെയിൻ റൂളിന്റെ ബാക്കി പ്രോബ്ലം ആണ് ചെയ്യുന്നത്. അപ്പൊ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസും ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ടെസ്റ്റിനകത്തുള്ള എക്സസൈസ് ക്വസ്റ്റ്യൻസും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇതിനകത്തുള്ള പ്രോബ്ലംസ് നിങ്ങൾ സ്വയം ചെയ്ത് നോക്കണം. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് ആകെ 4 ടോപ്പിക്കാണ്. അതായത് പാർഷ്യൽ ഡെറിവേറ്റീവ്, ബേസിക് ആയിട്ടുള്ള ഫോർമുല എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം എന്നുള്ള ഒരു ടോപ്പിക്കും, പിന്നെ അടുത്ത് ചെയിൻ റൂൾ, ടോട്ടൽ ഡെറിവേറ്റീവ്, പിന്നെ ഇനി നമുക്ക് 2 ടോപ്പിക്കും കൂടെ പഠിക്കാനുള്ള. നമുക്ക് എക്സാമിന് 4 ക്വസ്റ്റ്യൻ അല്ല, കൂടുതൽ ക്വസ്റ്റ്യൻസ് ആണ്. ഒരു മോഡ്യൂളിന് 6 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതിനകത്ത് നമുക്ക് എസ്എയിൽ 4 ക്വസ്റ്റ്യൻ, അതിൻ്റെ 2 പാർട്ട് ബിയിൽ 2 ക്വസ്റ്റ്യനും. അപ്പോൾ മൊത്തം നമുക്ക് 4 ക്വസ്റ്റ്യൻ എഴുതാം. ഈ ഒരു ടോപ്പിക്കിൽ തന്നെ ഒന്നിൽ കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് നമുക്ക് ഈ ഒരു ചാപ്റ്ററിനകത്ത് നിങ്ങൾ മിസ് ചെയ്യരുത്. കാരണം ഏറ്റവും ചെറിയൊരു ചാപ്റ്ററാണ്. ഞാൻ അതുകൊണ്ടാണ് ഒരുപാട് പ്രോബ്ലംസ് ചെയ്യുന്നത്. യൂണിവേഴ്സിറ്റി എക്സാമിന് വന്ന എല്ലാ ക്വസ്റ്റ്യനും നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നത് അതുകൊണ്ടാണ്. ഏറ്റവും ചെറിയൊരു മോഡ്യൂളാണ്. അപ്പോൾ ഈ വന്ന ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും നമുക്ക് ഇനി റിപ്പീറ്റ് ചെയ്ത് എക്സാംസിന് ചോദിക്കുക. അപ്പം ഈ വീഡിയോ പോകും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. വളരെ ശ്രദ്ധിച്ച് കാണുക. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയിൻ റൂളിൻ്റെ പ്രോബ്ലമാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇന്നും ചെയിൻ റൂളിൻ്റെ എല്ലാ ഫോർമുല യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടില്ല. അപ്പം അതിൻ്റെ ബാക്കി പ്രോബ്ലംസാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. എങ്കിലും ഞാൻ ഒന്ന് ഓർമ്മിപ്പിച്ചോട്ടെ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ച ഫോർമുല എന്തൊക്കെയാണ്. 2 ടൈപ്പ് ഫോർമുല നമ്മൾ പഠിച്ചുള്ളതിന്. ഫസ്റ്റ് ടൈപ്പ് എന്തായിരുന്നു? ഇസഡ് എന്ന് പറയുന്ന എക്സിൻ്റെയും വൈയുടെ ഒരു ഫംഗ്ഷനും, എക്സ് ആൻഡ് വൈ എന്ന് പറഞ്ഞ ഒരു സിംഗിൾ വേരിയബിളിൽ നിൽക്കുന്ന ഫംഗ്ഷനും ആണെങ്കിൽ അവിടെ നിന്ന് നമുക്ക് DZ/DT ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഫോർമുല എന്താണ്? ഇസഡിൻ്റെ താഴെ 2 വേരിയബിളിലുള്ളതിൽ ഒരാളെ ചൂസ് ചെയ്യുന്ന കാരണം DZ/DX ഇൻറ്റു DX/DT പ്ലസ് അടുത്താണെങ്കിലോ എക്സും വൈ ഉള്ളിൽ ഒരാളെ ചൂസ് ചെയ്തിട്ടില്ലേ ഈ ഒരു സ്റ്റെപ്പ് ചെയ്തത്. അപ്പോൾ അടുത്ത ടേം എഴുതുമ്പോൾ എങ്ങനെയാണ്? എക്സും വൈ ഉള്ളിൽ വൈ എടുക്കുന്ന കാരണം DZ/DY ഇൻറ്റു DY/DT അല്ലേ. ഇതായിരുന്നു നമ്മൾ ആദ്യം പഠിച്ച ഫോർമുല. ഈ ഫോർമുലേനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസും നമ്മൾ ചെയ്തു. അടുത്ത് നമ്മൾ രണ്ടാമതൊരു സെറ്റ് ഫോർമുല പഠിച്ചിട്ടുണ്ട്. ഇസഡ് എന്ന് പറയുന്ന ഇൻ ടേംസ് ഓഫ് എക്സ് ആൻഡ് വൈ, വെയർ എക്സ് ഇൻ ടേംസ് ഓഫ് മറ്റ് 2 വേരിയബിളെന്ന് വിചാരിച്ചോളൂ, R and θ, വൈ ഇൻ ടേംസ് ഓഫ് R and θ. സോ ഏറ്റവും അവസാനം ഒറ്റ വേരിയബിൾ നിൽക്കുമ്പോഴാണ് നമ്മൾ DZ/DT ഫൈൻഡ് ചെയ്യണം. ഒന്നിൽ കൂടുതൽ വേരിയബിൾ നിൽക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ ഫൈൻഡ് ചെയ്യുന്നത് DZ/DR DZ/DT ഓക്കെ. DZ/DR അതായത് ഇസഡിന് ആറുമായിട്ടുള്ള റിലേഷൻ, അല്ലെങ്കിൽ ഇസഡിൽ നിന്ന് ആറിലേക്ക് വരാനുള്ള വഴി. എങ്ങനെയെങ്കിലും നിങ്ങൾ ആ ഫോർമുല ഒന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നേ, ഇസഡിൻ്റെ താഴെ 2 വേരിയബിളുള്ളതിൽ എക്സിൻ്റെ താഴെ 6 ഉണ്ട്, വൈയുടെ താഴെയും 6 ഉണ്ട്. സോ ആദ്യം നമ്മൾ എക്സ് വൈയിലും എക്സിൻ്റെ കാര്യം പറയുന്ന കാരണം രണ്ട് പേരിൽ 2 ബ്രാഞ്ചസിലും ഒരെണ്ണം എടുക്കുന്നത് കൊണ്ട് അതെന്താണ്? DZ/DX പാർഷ്യൽ ഡിഫറൻസിയേഷൻ ഇൻറ്റു എക്സിൻ്റെ താഴെയും 2 വേരിയബിൾ ഉണ്ട്, അതിലൊരാളാണ് R. സോ അതും DX/DR. എപ്പോഴും ഓർമ്മിക്കണം, മുകളിലത്തെ ഫോമിൽ DX/DT വരാൻ കാരണം എന്താ? കാണാതെ പഠിച്ച് വെക്കരുത്. അവിടെ ബ്രാഞ്ച് കണ്ടോ, ഒറ്റ വേരിയബിളായിട്ടാണ് വന്നിട്ടാണ് ആ ബ്രാഞ്ച് നിന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ നോക്കിക്കേ, ഒന്നിൽ കൂടുതലായിട്ടാണ് ബ്രാഞ്ച് നിൽക്കുന്നത്. അപ്പം ഒന്നിൽ കൂടുതൽ, ഒരു വേരിയബിളിൽ കൂടുതൽ വരുമ്പോൾ പിന്നെ നമ്മൾ എന്ത് ഡിഫറൻസിയേഷനാണ് യൂസ് ചെയ്യുക? പാർഷ്യൽ ഡിഫറൻസിയേഷൻ യൂസ് ചെയ്യും. അപ്പം അങ്ങനെ ഓർത്തിരുന്നാലും മതി. അടുത്ത് നോക്കിക്കേ, പ്ലസ് അടുത്തിവിടെ എക്സിൻ്റെ കാര്യം പറഞ്ഞോളൂ, വൈ വഴി ആറിലേക്ക് വരാനുള്ള വഴി എങ്ങനെയാണ് പറയുക? DZ/DY ഇൻറ്റു DY/DR ഓക്കെ. അതേപോലെ DZ/DT തീറ്റയിലേക്ക് വരാനുള്ള വഴി എങ്ങനെയാണ് പറയാം? DZ/DX എക്സിൽ വന്നിട്ട് പിന്നെ തീറ്റയിലേക്ക് വരാം. എക്സിൻ്റെ താഴെ 2 പേരിൽ ഒരാളാണ് തീറ്റ. സോ അവിടെയും DX ആണ്. ഒരാളെ ഉണ്ടായിരുന്നുള്ളെങ്കിൽ DX/DT ആണ് എഴുതിയതിനെ. പ്ലസ് DZ/DY ഇൻറ്റു DY/DT. അപ്പോൾ ഇതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പഠിപ്പിച്ച 2 ഫോർമുല. ചെയിൻ റൂൾ എന്ന് പറഞ്ഞ 2 ഫോർമുലയും നമ്മൾ പഠിച്ചു. ആ ഫോർമുലയ്ക്കകത്ത് നമ്മൾ ഏത് പ്രോബ്ലം, ആദ്യത്തെ ഈ ഫോർമുല ടൈപ്പ് പ്രോബ്ലംസ് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. രണ്ടാമത്തെ ടൈപ്പ് പ്രോബ്ലം ചെയ്തില്ല അല്ലേ. ഈ ഫോർമുല ഇവിടെ സൈഡിൽ കിടക്കുന്നതുകൊണ്ട് ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചെയ്ത് കാണിച്ചു തരട്ടെ. ഇഫ് ഇസഡ് ഇസ് ഈക്വൽ ടു, വെറുതെ തരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്, X²+Y² വെയർ എക്സ് ഇസ് ഈക്വൽ ടു R cos θ ആൻഡ് വൈ ഇസ് ഈക്വൽ ടു R sin θ. എക്സ് ഇസ് ഈക്വൽ ടു R cos θ ആൻഡ് വൈ ഇസ് ഈക്വൽ ടു R sin θ. ഫൈൻഡ് DZ/DR ആൻഡ് DZ/θ. ഇപ്പോൾ ഫിഗർ വരയ്ക്കുമ്പം ഇസഡ് നമുക്ക് DZ/DR ഫൈൻഡ് ചെയ്യണം, DZ/DT ഫൈൻഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ നോക്കുന്നത് എന്താ, ഇസഡിൻ്റെ നേരെ ആറും തീറ്റയും ഉണ്ടോയെന്ന് നോക്കണം. അപ്പോൾ ഇല്ല, ആറും തീറ്റയില്ല. അപ്പോൾ ഫിഗർ വരയ്ക്കേണ്ട പ്രോബ്ലം നമ്മൾ മനസ്സിലായി. ഇസഡിൻ്റെ നേരെ എന്തൊക്കെ വേരിയബിളാണുള്ള? എക്സും വൈയും. സോ ഇസഡിൻ്റെ നേരെ എക്സ് വൈയും നമ്മൾ വരച്ചു. അടുത്ത് എക്സ് ഇക്വൽ ടു R and θ കിടക്കുന്നത്, വൈ ഇക്വൽ ടു R and θ. സോ അത് എക്സിൻ്റെ താഴെ 6 θ കൊടുത്തു, വൈയുടെ താഴെയും 6 θ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു.
ഇനി നമുക്ക് ഫോമുല എഴുതണം. ഡോ ഇസെറ്റ് ബൈ ഡോ ആറിനും ഡോ ഇസെറ്റ് ബൈ ഡോ തീറ്റയ്ക്കും നമ്മൾ ഈ ഫോമുല എഴുതി വെച്ചു. ഞാൻ ഈ ഫോമുലേനെ ബേസ് ചെയ്ത് അതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നെ ഒന്നുകൂടെ എടുത്ത് എഴുതുന്നില്ല നിങ്ങൾ, പക്ഷേ എക്സാമിന് ഈ ഫിഗർ വരച്ചിട്ട് ഈ ഫോമുല ആദ്യം എഴുതി വെക്കുക. അപ്പോൾ ഫോമുലയുടെ മാർക്ക് നമുക്ക് ഓരോ മാർക്ക് വീതം കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡോ ഇസെറ്റ് ബൈ ഡോ എക്സും ഡോ ഇസെറ്റ് ബൈ ഡോ വൈയും ഡോ എക്സ് ബൈ ഡോ ആറും ഡോ വൈ ബൈ ഡോ ആർ ഒക്കെ ഫൈൻഡ് ചെയ്യാം. അപ്പോൾ അത് ചെയ്യാമോ? ഇനി നോക്കിക്കേ, ഇസെറ്റ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അവിടുന്ന് ഡോ ഇസെറ്റ് ബൈ ഡോ എക്സ് ഫൈൻഡ് ചെയ്യുകയാണെങ്കിൽ പാർഷ്യൽ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ്, വൈ എന്ന് പറയുന്നത് അവിടെ കോൺസ്റ്റൻ്റ് ആണ്, സോ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ടു എക്സ് ആവും. അതേപോലെ ഡോ ഇസെറ്റ് ബൈ ഡോ വൈ ഫൈൻഡ് ചെയ്യുമ്പോൾ വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ടു വൈയും ആവും. അടുത്ത് നോക്കിക്കേ, എക്സ് ഇസ് ഈക്വൽ ടു ആർ കോസ് തീറ്റ. എക്സിൻ്റെ നേരെ ആറും ഉണ്ട് തീറ്റയും ഉണ്ട്, അപ്പോൾ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ആറിനും തീറ്റയ്ക്കും ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. സോ ഡോ എക്സ് ബൈ ഡോ ആർ ചെയ്യുമ്പോഴേക്കും ആറിൻ്റെ ഡെറിവേറ്റീവ് വൺ, ബാക്കിയുള്ള ആൾ കോസ് തീറ്റ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് കൂടെ അങ്ങ് എഴുതി. അതേപോലെ ഡോ എക്സ് ബൈ ഡോ തീറ്റ ഫൈൻഡ് ചെയ്യുമ്പോഴോ ആർ അവിടെ കോൺസ്റ്റൻ്റ് ആണ്, കോസ് തീറ്റേൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ തീറ്റ. അപ്പോൾ മറന്നു വരുന്നേ, കോസ് കൊസ്നേക്ക് കോട്ട് ഒക്കെ വരുമ്പോൾ ഡെറിവേറ്റീവിൽ നെഗറ്റീവ് സൈൻ ഉണ്ട്. ഓക്കെ, വൈ ഇസ് ഈക്വൽ ടു ആർ സൈൻ തീറ്റ. അവിടുന്ന് നമുക്ക് എന്തൊക്കെ ഫൈൻഡ് ചെയ്യണം? ഡോ വൈ ബൈ ഡോ ആർ ഫൈൻഡ് ചെയ്യണം. ആറിൻ്റെ ഡെറിവേറ്റീവ് വൺ ഇൻ ടു സൈൻ തീറ്റ. ഡോ വൈ ബൈ ഡോ തീറ്റ എന്ന് പറഞ്ഞാൽ നോക്കിക്കേ, ആർ എന്ന് പറയുന്നത് അവിടെ കോൺസ്റ്റൻ്റ് ആണ്, സൈൻ തീറ്റ തീറ്റേനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. സോ സൈൻ തീറ്റേൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് തീറ്റയാണ്, മൈനസ് കോസ് തീറ്റ വേണ്ട. ഓക്കെ, സിയിൽ തുടങ്ങുന്ന ആൾക്കാർക്ക് മാത്രം ഡെറിവേറ്റീവ് ഫൈൻഡ് ചെയ്യുമ്പോൾ നെഗറ്റീവിൻ്റെ സൈനിൻ്റെ കാര്യമുള്ളൂ. അപ്പോൾ നമുക്കിതെല്ലാം നമ്മൾ എഴുതി വെച്ചു. ഇനി നമ്മൾ ഈ ഫോമിലയിൽ ഓരോന്നായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഡോ ഇസെറ്റ് ബൈ ഡോ ആർ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഡോ ഇസെറ്റ് ബൈ ഡോ ആർ ഇസ് ഈക്വൽ ടു ഡോ ഇസെറ്റ് ബൈ ഡോ എക്സ് ഇൻ ടു ഡോ എക്സ് ബൈ ഡോ ആർ. ഡോ ഇസെറ്റ് ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ടു എക്സ് ഇൻ ടു ഡോ എക്സ് ബൈ ഡോ ആർ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ പ്ലസ് ഡോ ഇസെറ്റ് ബൈ ഡോ വൈ എന്ന് പറയുന്ന ടു വൈ ഇൻറ്റു ഡോ വൈ ബൈ ഡോ ആർ എന്ന് പറയുന്നത് സൈൻ തീറ്റ. ഓക്കെ, എനിക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പ്രോബ്ലം ചെയ്തപ്പോൾ പറഞ്ഞ് ഓർക്കണുണ്ടോ, ആൻസറിൽ എക്സ് വൈയും വരാൻ പാടില്ല, ആറിലും തീറ്റയിൽ ആൻസർ നിൽക്കണം എന്ന്. സോ എക്സിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ അവിടെ കൊടുക്കട്ടെ, ടു ഇൻറ്റു ആർ ഇൻറ്റു കോസ് തീറ്റയും ഈ കോസ് തീറ്റയും കൂടെ ചേർന്നിട്ട് അത് കോസ് സ്ക്വയർ തീറ്റയായി. അതുപോലെ ടു ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ ആർ സൈൻ തീറ്റയാണ്, സോ ആർ ഇൻറ്റു സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ആർ സൈൻ സ്ക്വയർ തീറ്റ. ഈ രണ്ടിടത്തു നിന്ന് ഞാൻ ടു ആർ കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ബ്രാക്കറ്റിനകത്ത് കോ സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ. കോ സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്തുവാണ്? വൺ ആണ്. സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ടു ആർ എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഡോ ഇസെറ്റ് ബൈ ഡോ ആർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ഫൈൻഡ് ചെയ്യാം? ഇതേപോലെ ഡോ ഇസെറ്റ് ബൈ ഡോ തീറ്റ ഫൈൻഡ് ചെയ്യാം. ഇസെറ്റ് ബൈ ഡോ തീറ്റയിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നോക്കിക്കേ, ഡോ ഇസെറ്റ് ബൈ ഡോ എക്സ് എപ്പോഴത്തേയും പോലെ ആദ്യം ടു എക്സ് എന്ന് എഴുതി, ഡോ എക്സ് ബൈ ഡോ തീറ്റ, ഡോ എക്സ് ബൈ ഡോ തീറ്റ ഈസ് മൈനസ് ആർ സൈൻ തീറ്റ. ഓക്കെ, പ്ലസ് ഡോ ഇസെറ്റ് ബൈ ഡോ വൈ എന്ന് പറയുന്ന ടു വൈ ഇൻറ്റു ഡോ വൈ ബൈ ഡോ തീറ്റ എന്ന് പറഞ്ഞാൽ ആർ കോസ് തീറ്റ. നമുക്ക് എക്സിനെയും വൈനെയും കൂടെ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് എന്ന് പറയുന്ന ആർ കോസ് തീറ്റയും ഈ മൈനസ് ആർ സൈൻ തീറ്റയും കൂടെ ചേർന്നിട്ട് മൈനസ് ടു ആർ സ്ക്വയർ കോസ് തീറ്റ സൈൻ തീറ്റ എന്ന് വരികയാണ്. അതുപോലെ ടു പ്ലസ് ടു ഇൻറ്റു വൈയുടെ സ്ഥാനത്ത് ആർ സൈൻ തീറ്റയും ഈ ആർ കോസ് തീറ്റയും കൂടെ ടു ആർ സ്ക്വയർ കോസ് തീറ്റ സൈൻ തീറ്റ വരികയാണ്. ഇവിടെ നോക്കിക്കേ, ഈ രണ്ടും അങ്ങ് ക്യാൻസലായി പോകുമ്പോൾ എൻ്റെ ആൻസർ എന്ത് വരുന്നുണ്ട്? സീറോ. അപ്പോൾ ഒരാൾക്ക് നമുക്ക് ടു ആർ എന്ന് ആൻസർ കിട്ടി, മറ്റേൾക്ക് നമുക്ക് സീറോ ഒന്നും കിട്ടി. അപ്പോൾ ചെയിൻ റൂൾ തന്നെ ഏറ്റവും അവസാനം ഒരൊറ്റ ബ്രാഞ്ചായിട്ട് വന്ന് നിൽക്കുന്നതിൻ്റെ ഫോമിൽ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മൾ മാക്സിമം പ്രോബ്ലം അതിൻ്റെ ചെയ്തിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച ക്വസ്റ്റിനൊക്കെ അവിടെ മാക്സിമം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിലാണ് ആ ബ്രാഞ്ചായിട്ട് നിൽക്കുന്ന ടൈപ്പിലെ പ്രോബ്ലം ചെയ്തത്. അപ്പോൾ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച ക്വസ്റ്റിനാണ് ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്നത്. ഇതേപോലത്തെ ഫോമിൽ അപ്ലൈ ചെയ്ത് ചെയ്യേണ്ടി വരുന്നത്. ഇതിപ്പോൾ ഞാൻ ഈ ഒരു ഫോമിൽ ഇൻ ടേംസ് ഓഫ് ആർ ആൻഡ് തീറ്റയിൽ ചെയ്തതുകൊണ്ട് ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കാണിച്ചു തന്നേ ഉള്ളൂ. മാക്സിമം നമ്പർ ഓഫ് പ്രോബ്ലംസ് നമുക്ക് ഇതിലും ചെയ്ത് ചെയ്യാം. ഈ എഴുതിക്കുന്ന ക്വസ്റ്റ്യൻ കണ്ടോ, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും ഈ ക്വസ്റ്റ്യൻ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് കാണാൻ പറ്റും. ഇപ്പം നിങ്ങൾക്കറിയാലോ, നിങ്ങളുടെ സീനിയേഴ്സിനും കാൽക്കുലസ് എന്ന് പറഞ്ഞ ടോപ്പിക് പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഈ സെയിം ചാപ്റ്റർ സെക്കൻഡ് മൊഡ്യൂളായിട്ട് തന്നെ അവർക്കും പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യനാണ്, നിങ്ങൾക്കും അതുപോലെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യനാണേ. ക്വസ്റ്റ്യൻ നോക്കണേ, ഇഫ് ഡബ്ല്യൂ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസെറ്റ് സ്ക്വയർ ആൻഡ് എക്സ് ഇസ് ഈക്വൽ ടു റോ ആണ്, അതായത് റോ സൈൻ ഫൈ കോസ് തീറ്റ ആൻഡ് വൈ ഇസ് ഈക്വൽ ടു റോ സൈൻ ഫൈ സൈൻ തീറ്റ, ഇസെറ്റ് ഇസ് ഈക്വൽ ടു റോ കോസ് ഫൈ. തീറ്റ ഇല്ല കേട്ടോ അവിടെ, ഫൈ മാത്രമേ ഉള്ളൂ. ഫൈൻ ഡോ ഡബ്ല്യൂ ബൈ ഡോ റോ ഡോ ഡബ്ല്യൂ ബൈ ഡോ ഫൈ.
ആൻഡ് ഡോ ഡബ്ല്യു ബൈ ഡോ തീറ്റ. ഇതാണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എക്സാമിന് ചോദിച്ചപ്പോൾ ഇതൊരു പ്രാവശ്യം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ടു ഇസെഡ് സ്ക്വയർ എന്നുള്ള ഫോമിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസെഡ് എന്ന് മാത്രമാക്കിയിട്ടും എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ എക്സും വൈയും ഇസെഡും റോ ഫൈവ് തീറ്റയ്ക്ക് വരെ ചിലപ്പോൾ അവർ ആൽഫ ഗാമ ബീറ്റ എന്നുള്ള ഫോമിലും ചിലപ്പോൾ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അത് പണ്ടത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലെ കേട്ടോ, അങ്ങനെ കണ്ടിട്ടുള്ളത്. കേറ്റി വന്നതിന് ശേഷം എപ്പോഴും ഇങ്ങനെ റോ ഫൈവ് തീറ്റയിൽ തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ളത്. നമുക്ക് ഈ പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കാം. നമ്മളെപ്പോഴും എന്താ ചെയ്യുക, ആദ്യം ഫിഗർ ഒന്ന് വരച്ച് നോക്കും അല്ലേ. നമുക്ക് ഡോ ഡബ്ല്യു ബൈ ഡോ റോ ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഡോ ഡബ്ല്യു ബൈ ഡോ റോ ഫൈൻഡ് ചെയ്യാനായിട്ട് നമ്മൾ നോക്കുമ്പോൾ ക്വസ്റ്റ്യനകത്ത് ഡബ്ല്യുവിൻ്റെ നേരെ ഒരിടത്ത് എന്തില്ല, റോ എന്ന് പറയുന്ന ടേം കാണാനില്ല, എല്ലാം എക്സ് വൈ യു സെഡ് ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഫിഗർ വരയ്ക്കേണ്ട പടം. ഡബ്ല്യുവിൻ്റെ നേരെ എന്തൊക്കെയാണ് ഉള്ളത്, അത് നമ്മൾ ആദ്യം വരച്ചു. എക്സും വൈയും ഇസെഡും. എക്സിൻ്റെ നേരെ എന്തൊക്കെ വേരിയബിളാണ് അടക്കുന്നത്, റോ ഉണ്ട്, ഫൈവ് ഉണ്ട്, തീറ്റയുണ്ട്. അപ്പോൾ റോ ഉണ്ട് ഫൈ ഉണ്ട്, തീറ്റയുണ്ട്. വൈയുടെ നേരെയും റോ സൈൻ ഫൈ സൈൻ തീറ്റ. അപ്പോൾ റോ ഉണ്ട്, ഫൈവ് ഉണ്ട്, തീറ്റയുണ്ട്. ബട്ട് ഇസെഡിൻ്റെ നേരെ കണ്ടോ, രണ്ടേ രണ്ട് ആൾക്കാരേ ഉള്ളൂ. ആരൊക്കെ കുഞ്ഞുങ്ങളേത്, റോയും ഫൈവും. അവിടെ ആരില്ല, തീറ്റയില്ല. ഇല്ലെങ്കിൽ വേണ്ട, നമുക്കുള്ളവർ മാത്രം മതി. നമുക്ക് ഫസ്റ്റ് ഫൈൻഡ് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഡോ ഡബ്ല്യു ബൈ ഡോ റോ. ഡോ ഡബ്ല്യു ബൈ ഡോ റോ ഫൈൻഡ് ചെയ്യുമ്പോൾ നമ്മളെല്ലാം ഫോമിൽ ഒന്നിച്ച് എഴുതിയിട്ട് നമുക്ക് പ്രോബ്ലത്തിൽ പിന്നെ സബ്സ്റ്റിറ്റ് ചെയ്താൽ പോരെ. എന്തൊക്കെ കണ്ടുപിടിക്കണോ അതെല്ലാം കണ്ടുപിടിച്ചിട്ട് പിന്നെ നമുക്ക് ഓരോന്നായിട്ട് സബ്സ്റ്റിറ്റ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഡോ ഡബ്ല്യു ബൈ ഡോ റോയുടെ ഫോമിൽ ഫൈൻഡ് എഴുതാം. ഡോ ഡബ്ല്യു ബൈ ഡോ റോ എന്ന് പറയുമ്പോൾ ഡബ്ല്യുവിന് താഴെ റോ എവിടെയെല്ലാം ഉണ്ട്, മൂന്ന് സ്ഥലത്തുണ്ട്. എക്സിൻ്റെയും വൈയുടെയും ഇസെറ്റിൻ്റെയും താഴെ റോ ഉണ്ട്. അപ്പോൾ ആ മൂന്ന് വഴിയും പറഞ്ഞേ പറ്റത്തുള്ളൂ. ഡബ്ല്യുവിൻ്റെ താഴെ എക്സ് വൈ ഇസെറ്റിൽ ഉള്ളതിൽ നമ്മൾ ആദ്യം എക്സ് പറയുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതും, ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ഇൻ ടു ഡോ എക്സ് ബൈ ഡോ റോ. ഓക്കെ, അടുത്ത പ്ലസ് തീർന്നില്ല, ഇനി വൈയുടെ താഴെ ഉണ്ടെന്നുള്ളത് ഡബ്ല്യു ഡോ ഡബ്ല്യു ബൈ ഡോ വൈ. ഡബ്ല്യുവിൻ്റെ താഴെ മൂന്ന് വേരിയബിൾ ഒരാളാണ് വൈ, അതുകൊണ്ടാണ് ഡോ എന്നുള്ള സിമ്പൽ. ഞാൻ എല്ലാ പ്രോബ്ലം ചെയ്യുമ്പോഴും അത് എടുത്തെടുത്ത് വീണ്ടും പറയുന്നത്, അങ്ങനെയെങ്കിലും അത് ഓർക്കണം, ആ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആവണമെന്ന് വിചാരിച്ചിട്ടാണേ. പ്ലസ് അതുപോലെ നോക്കിക്കേ, ഡോ എക്സ് വൈ ഇസെറ്റിലൊരാളാണ് ഇസെറ്റ്. അപ്പോൾ ഡോ ഡബ്ല്യു ബൈ ഡോ ഇസെറ്റ് ഇൻ ടു ഡോ ഇസെറ്റ് ബൈ ഡോ റോ. ആദ്യത്തെ ഫോമിൽ എഴുതി. അടുത്ത് നമ്മൾ എഴുതാൻ പോകുന്നത് ഡോ ഡബ്ല്യു ബൈ ഡോ ഫൈ ആണ്. അപ്പോൾ ഫൈ നോക്കുമ്പോഴും എക്സിൻ്റെ താഴെയും ഫൈ ഉണ്ട്, വൈൻ്റെ താഴെയും ഫൈവ് ഉണ്ട്, ഇസെറ്റിൻ്റെ താഴെയും ഫൈ ഉണ്ട്. അപ്പം ഇതേപോലെ തന്നെ ഫോമിൽ എഴുതാനുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് ഫോമിൽ എഴുതാം, ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ഇൻ ടു ഡോ എക്സ് ബൈ ഡോ ഫൈ പ്ലസ്, കാരണം എക്സിൻ്റെ താഴെ മൂന്ന് പേരുള്ളതിൽ ഒരാളാണ് ഫൈവ്, അതുകൊണ്ടാണ് അവിടെയും പാർഷ്യൽ ഡിഫറൻസിയേഷൻ്റെ ഫോമുല യൂസ് ചെയ്തത്. ഡോ ഡബ്ല്യു ബൈ ഡോ വൈ ഇൻ ടു വൈയുടെ താഴെ മൂന്ന് വേരിയബിൾ ഉള്ളതിൽ ഒരാളാണ് ഫൈവ്, സോ ഡോ വൈ ബൈ ഫോർ ഡോ ഫൈവ് പ്ലസ്. അടുത്ത് നോക്കിക്കേ, ഡോ ഡബ്ല്യു ബൈ ഡോ ഇസെറ്റ് ഇൻ ടു ഡോ ഇസെറ്റ് ബൈ ഡോ ഫൈവ്, ആ ഫോമുല ആയി. അടുത്ത് നമുക്ക് എന്താ എഴുതേണ്ടത്, ഡോ ഡബ്ല്യു ബൈ ഡോ തീറ്റ. ഡോ ഡബ്ല്യു ബൈ ഡോ തീറ്റ എന്താ നോക്കുമ്പോഴാണ് നമ്മൾ എന്ത് നോക്കുന്നത്, എക്സിൻ്റെയും വൈയുടെയും താഴെ തീറ്റയുണ്ട്, ബട്ട് ഇസെറ്റിൻ്റെ താഴെ തീറ്റയില്ല. അപ്പോൾ തീറ്റ ഇല്ലെങ്കിൽ പിന്നെ ഇസെറ്റിൻ്റെ ഒരു കാര്യം പറയേണ്ട കാര്യമില്ല. ആർക്കൊക്കെയാണ് തീറ്റയായിട്ടുള്ള റിലേഷൻ, ആ രണ്ട് റിലേഷൻ മാത്രം പറഞ്ഞാൽ മതി. സോ ഡോ ഡബ്ല്യു ബൈ ഡോ തീറ്റ ഇസ് ഈക്വൽ ടു ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ഇൻ ടു ഡോ എക്സിൻ്റെ താഴെ തീറ്റയുണ്ട്, റോയും ഫൈവും തീറ്റയും ഉള്ളതിൽ ഒരാളാണ് ഡോ തീറ്റ, അതുകൊണ്ടാണ് ഡോ എക്സ് ബൈ ഡോ തീറ്റ പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ വൈ ഇൻ ടു ഡോ വൈ ബൈ ഡോ തീറ്റ. അടുത്താണെങ്കിലോ ഡോ ഡബ്ല്യു ബൈ ഡോ ഇസെഡ് ഇൻ ടു ഡോ ഇസെഡ് ബൈ ഡോ തീറ്റ. എഴുതാത്തതിൻ്റെ കാരണം ഇസെഡിൻ്റെ താഴെ തീറ്റ ഇല്ലാഞ്ഞതുകൊണ്ടാണ് ആ സ്റ്റെപ്പ് എഴുതാത്തത്. ഫോമിൽ എഴുതി വെച്ചു. നമുക്ക് ക്വസ്റ്റിനെ എക്സാമിനെ എസ് എ ക്വസ്റ്റൻ ആണെങ്കിൽ ഇതുപോലെ മൂന്നും കൂടെ ഒന്നിച്ച് ചോദിക്കത്തില്ല, ഏതെങ്കിലും രണ്ടെണ്ണം ചോദിച്ചു കണ്ടിട്ടുണ്ട്, ഒരെണ്ണം മാത്രം എസ് എ ക്വസ്റ്റൻ ഫൈവ് മാർക്കിന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഡോ ഡബ്ല്യു ബൈ ഡോ റോ മാത്രം ഫൈൻഡ് ചെയ്യാനായിട്ട് ഫൈവ് മാർക്ക് ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പക്ഷേ പഠിക്കുമ്പോൾ നമുക്ക് മൂന്നും ഫൈൻ പഠിച്ചു വെച്ചിരിക്കാം, അവർ എക്സാമിന് വേണമെങ്കിൽ രണ്ടെണ്ണം ചോദിച്ചോട്ടെ, മൂന്നും ചോദിച്ചാലും നമുക്ക് ഓക്കെയാണ്. ഇപ്പോൾ സെവൻ മാർക്കിൻ്റെ ക്വസ്റ്റൻ ആയിട്ട് മൂന്നും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഫോമിൽ എഴുതി, ഓരോ ഫോമിലേക്കും നമുക്ക് ഓരോ മാർക്ക് കിട്ടും. മൂന്നും ചോദിക്കുകയാണെങ്കിൽ ഓരോ ഫോമിലേക്കും നമുക്ക് ഓരോ മാർക്ക് കിട്ടും. അടുത്ത നമ്മുടെ മാർക്ക് ഒരു മാർക്ക് എന്തിനാ, ഡബ്ല്യു ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസെഡ് സ്ക്വയർ എന്ന് നമുക്കറിയാം. അവിടെ നിന്ന് ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ഫൈൻഡ് ചെയ്യുമ്പം എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ടു എക്സ്, അതുപോലെ ഡോ ഡബ്ല്യു ബൈ ഡോ വൈ ഫൈൻഡ് ചെയ്യുമ്പം വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ടു വൈ. വിത്ത് റെസ്പെക്ട് വൈക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എക്സ് ഇസെറ്റിനെ തൊടാത്തതിന് കാരണം എന്താ, പാർഷ്യൽ ഡിഫറൻഷിയേഷനാണ് നമ്മൾ ചെയ്യുന്നത്. പാർഷ്യൽ ഡിഫറൻഷിയേഷൻ ചെയ്യുമ്പം നമ്മൾ ആരെയാണോ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് അയാളെ മാത്രമേ നോക്കത്തുള്ളൂ, മറ്റ് രണ്ടുപേരും കോൺസ്റ്റൻ്റ് ആണ്, കോൺസ്റ്റൻ്റ് ഡെറിവേറ്റീവ് സീറോ, അതുകൊണ്ട് നമ്മളത് എഴുതിയില്ല. അടുത്ത ഡോ ഡബ്ല്യു ബൈ ഡോ ഇസെഡ് ഇസ് ഈക്വൽ ടു വിത്ത് റെസ്പെക്ട് ടു എക്സിന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുമോ, പറ്റില്ല. എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് സീറോ, വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് സീറോ, ഇസെഡ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ടു ഇസെഡ്, ഒരു മാർക്ക് കൂടെ കിട്ടി. അടുത്ത് നോക്കിക്കേ, എക്സ് ഇസ് ഈക്വൽ ടു റോ സൈൻ ഫൈ കോസ് തീറ്റ. ഇവിടുന്ന് നമുക്ക് ഡോ എക്സ് ബൈ ഡോ റോ ഫൈൻഡ് ചെയ്യണം,
ഡോ എക്സ് ബൈ ഡോ ഫൈ ഫൈൻഡ് ചെയ്യണം, ഡോ എക്സ് ബൈ ഡോ തീറ്റയും ഫൈൻഡ് ചെയ്യണം. സോ നമുക്ക് ആദ്യം ഡോ എക്സ് ബൈ ഡോ ഫൈ കണ്ടുപിടിക്കാം. ഡോ റോ ഫൈൻഡ് ചെയ്യാം. റോ ഫൈക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം ഫൈവും തീറ്റയും എന്തുവാണ് കോൺസ്റ്റൻ്റ് ആണ്. സോ സൈൻ ഫൈക്കും കോസ് തീറ്റയ്ക്കും വേറെ വ്യത്യാസമൊന്നുമില്ല. റോയുടെ ഡെറിവേറ്റീവ് എന്താണ്? വൺ ആണ്. സോ വൺ ഇൻറ്റു സൈൻ ഫൈവ് കോസ് തീറ്റ എഴുതി. ആ വൺ ഇൻറ്റു ആയതുകൊണ്ടാണ് അത് എഴുതാത്തത്. അടുത്ത ഡോ എക്സ് ബൈ ഡോ ഫൈവ് ചെയ്യുമ്പോൾ, ഡോ എക്സ് ബൈ ഡോ ഫൈവ് ചെയ്യുമ്പം റോ കോൺസ്റ്റൻ്റ് ആണ്, കോസ് തീറ്റയും കോൺസ്റ്റൻ്റ് ആണ്. സൈൻ ഫൈവിനെ മാത്രം ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. സൈൻ ഫൈവിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? കോസ് ഫൈവ് ഇൻറ്റു കോസ് തീറ്റ. ഓക്കെ. അടുത്ത ഡോ എക്സ് ബൈ ഡോ തീറ്റ ചെയ്യുമ്പം റോ ഇവിടെ കോൺസ്റ്റൻ്റ് ആണ്, സൈൻ ഫൈവും കോൺസ്റ്റൻ്റ് ആണ്. നമ്മൾ കോസ് തീറ്റേനെ മാത്രമാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. കോസ് തീറ്റേൻ്റെ ഡെറിവേറ്റീവ് എന്തുവാണ്? മൈനസ് സൈൻ തീറ്റ. ഞാൻ വീണ്ടും പറയുവാണ്, കോസും കൊസീക്കും കോട്ടും ഒക്കെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആൻസറിനകത്ത് നെഗറ്റീവ് സൈൻ വരും. ഓക്കെ. അടുത്ത് നമ്മളിനി എന്താ ചെയ്യാൻ പോണേ? വൈ ഇസ് ഈക്വൽ ടു, ഇതേപോലെ തന്നെ വൈ ഇസ് ഈക്വൽ ടു റോ സൈൻ ഫൈവ് സൈൻ തീറ്റ എന്ന് നമ്മുടെ കയ്യിലുണ്ട്. അപ്പം അയാളെയും ഇതേപോലെ മൂന്ന് പാർഷ്യൽ ഡെറിവേറ്റീവ് ഫൈൻഡ് ചെയ്യണം. ഡോ വൈ ബൈ ഡോ റോ ഇസ് ഈക്വൽ ടു റോയുടെ ഡെറിവേറ്റീവ് വൺ ഇൻറ്റു ബാക്കി സൈൻ ഫൈവും കോസ് തീറ്റയും കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അതവിടെ എഴുതി. അടുത്ത ഡോ വൈ ബൈ ഡോ ഫൈവ് ഇസ് ഈക്വൽ ടു റോയും കോസ് തീറ്റയും കോൺസ്റ്റൻറ്റ്, സൈൻ ഫൈവിൻ്റെ ഡെറിവേറ്റീവ് കോസ് ഫൈവ്. അപ്പോൾ റോ ഇൻറ്റു കോസ് ഫൈവ് ഇൻറ്റു കോസ് തീറ്റ. ഓക്കെ. അടുത്ത ഡോ വൈ ബൈ ഡോ വൈ ബൈ, ഞാൻ എഴുതിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, വൈ ഇസ് ഈക്വൽ ടു റോ സൈൻ ഫൈവ് സൈൻ തീറ്റ ആയിരുന്നു ഞാൻ, പക്ഷേ റോ സൈൻ ഫൈവ് കോസ് തീറ്റ എന്ന് എഴുതി. റോ സൈൻ ഫൈവ് സൈൻ തീറ്റ ആകുമ്പോൾ ഇവിടെ സൈൻ ഫൈവ് ഇൻറ്റു സൈൻ തീറ്റ. ഡോ വൈ ബൈ ഡോ ഫൈവ് ചെയ്യുമ്പോൾ റോ ഇൻറ്റു സൈൻ ഫൈവിൻ്റെ ഡെറിവേറ്റീവ് കോസ് ഫൈവ് ഇൻറ്റു ഇവിടെ സൈൻ തീറ്റ വരണേ. അടുത്ത ഡോ വൈ ബൈ ഡോ തീറ്റ ചെയ്യുമ്പോൾ നോക്കിയാൽ, ഡോ വൈ ബൈ ഡോ തീറ്റ എന്ന് ചെയ്യുമ്പം റോ ഇൻറ്റു സൈൻ ഫൈവ് അവിടുത്തെ കോൺസ്റ്റൻ്റ് ആണ്, സൈൻ തീറ്റേൻ്റെ ഡെറിവേറ്റീവ് കോസ് തീറ്റ. ഓക്കെ. ഇത് രണ്ടും സൈൻ തീറ്റ തന്നെ മാറിപ്പോലേ എടുത്ത് എഴുതുമ്പോൾ. പിന്നെ ഇനി ഒരാളുകൂടെ ബാക്കിയുണ്ടല്ലോ. എന്ത് വരുന്നത്? ഇസെറ്റ് ഇസ് ഈക്വൽ ടു റോ കോസ് ഫൈവ് എന്നുണ്ടായിരുന്നു. ഇസെറ്റ് ഇസ് ഈക്വൽ ടു റോ കോസ് ഫൈവ്. അയാളുടെ ഡിഫറൻഷ്യേറ്റീവ് നമുക്ക് എന്തൊക്കെ ഫൈൻഡ് ചെയ്താൽ മതി? ഡോ ഇസെറ്റ് ബൈ ഡോ റോ വേണം. റോയുടെ ഡെറിവേറ്റീവ് വൺ, ബാക്കിയുള്ളത് കോസ് ഫൈവ് അല്ലേ. ഇനി ഒരെണ്ണം കൂടെ കണ്ടുപിടിക്കണമല്ലോ. എന്താ അത്? ഡോ ഇസെറ്റ് ബൈ, ഞാനിങ്ങനെ സൈഡിലായിട്ട് എഴുതുകയാണ്, ഏതാ ഡോ ഇസെറ്റ് ബൈ ഡോ ഫൈവ്. അതെന്താ? റോ അവിടെ കോൺസ്റ്റൻ്റ് ആണ്, കോസ് ഫൈവിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ഫൈവ്. എൻ്റെ കുഞ്ഞുങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണേ, ഇവിടെ എന്തുകൊണ്ട് ഡോ ഇസെറ്റ് ബൈ ഡോ തീറ്റ ഫൈൻഡ് ചെയ്യാത്തത്? ഫൈൻഡ് ചെയ്താൽ ഇവിടെ തീറ്റ ഉണ്ടായാലല്ലേ ഡിഫറൻഷ്യേറ്റിൻ്റെ കാര്യമുള്ളൂ. പിന്നെ നമുക്ക് ഫോമുലയിൽ ഒരിടത്തും ഡോ ഇസെറ്റ് ബൈ ഡോ തീറ്റയുടെ ആവശ്യമില്ല എഴുതി വെച്ചിരിക്കുന്ന ഫോമിലേക്കകത്ത്. ഓക്കെ. അതുകൊണ്ടാണ് ബാക്കിയുള്ളതിൽ മൂന്നെണ്ണം കണ്ടുപിടിച്ചപ്പോൾ ഇവിടെ രണ്ടെണ്ണം മാത്രം കണ്ടുപിടിച്ചത്. അപ്പോൾ ഇത്രയും ഡെറിവേഷൻസ് ഫൈൻഡ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് മാർക്ക് കിട്ടും. സപ്പോസ് നമ്മളോട് ഈ ഡോ ഡബ്ല്യൂ ബൈ ഡോ റോയും ഡോ ഡബ്ല്യൂ ബൈ ഡോ ഫൈവ് മാത്രമാണ് എക്സാമിന് ഒരു സിസ്റ്റേ ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിൽ ഈ രണ്ട് ഫോമിലേക്ക് രണ്ട് മാർക്ക്, ഈ ഡെറിവേറ്റീവ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എല്ലാം ഫൈൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ രണ്ട് മാർക്ക് കിട്ടും. അപ്പോൾ നാല് മാർക്ക് അങ്ങനെയേ കിട്ടി. ഇനി പിന്നെ ഓരോ ആൻസറിനാണ് അടുത്ത മാർക്ക് കിട്ടുക. ഓക്കെ. ഇനി നോക്കിക്കേ, നമ്മൾ ആദ്യം ഡോ ഡബ്ല്യു ബൈ ഡോ റോയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡോ ഡബ്ല്യു ബൈ ഡോ റോ ഇസ് ഈക്വൽ ടു, വീണ്ടും ഞാൻ ഫോമിൽ എഴുതുന്നില്ല, ഇതിൽ നോക്കി ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണേ. ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ ടു എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ റോ എന്ന് പറയുമ്പോൾ എന്താണ്? സൈൻ ഫൈവ് കോസ് തീറ്റ പ്ലസ്. അടുത്ത ഡോ ഡബ്ല്യു ബൈ ഡോ വൈ എന്ന് പറയുമ്പോൾ ഇവിടെ എഴുതാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് എഴുതുന്നത് ടു വൈ ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് ഡോ വൈ ബൈ ഡോ റോ എന്ന് പറയുമ്പം സൈൻ ഫൈവ് സൈൻ തീറ്റ. ഓക്കെ. വീണ്ടും അവിടെ ഏതാ സ്ഥലമില്ല, താഴോട്ട് തന്നെ ഇതാണ്. പ്ലസ് ടു ഇസെഡ് ഇൻറ്റു ഡോ ഇസെഡ് ബൈ ഡോ റോ എന്ന് പറയുമ്പോൾ വെറും കോസ് ഫൈവ് മാത്രം. കഴിഞ്ഞില്ല കേട്ടോ, എല്ലായിടത്തും ടു കോമൺ ആയിട്ടൊന്നും എടുക്കാൻ നിൽക്കുന്നില്ല. ടു ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ റോ സൈൻ ഫൈവ് കോസ് തീറ്റ. സോ അതാണ് റോ സൈൻ ഫൈവ് കോസ് തീറ്റ. ഇവിടെ ഉള്ളതും സൈൻ ഫൈവ് കോസ് തീറ്റ. സോ രണ്ടേയും കൂടെ ചേർത്ത് സൈൻ സ്ക്വയർ ഫൈവ് കോസ് സ്ക്വയർ തീറ്റ. ഞാൻ പറഞ്ഞ കാര്യം ഒന്നുകൂടെ ശ്രദ്ധിക്കണേ കുഞ്ഞുങ്ങളെ, ടു എക്സ് ഇൻറ്റു സൈൻ ഫൈവ് കോസ് തീറ്റ എന്നാണ് ഇവിടെയുള്ള. എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? റോ സൈൻ ഫൈവ് കോസ് തീറ്റ. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ റോ ഇൻറ്റു സൈൻ ഫൈവ് ഇൻറ്റു കോസ് തീറ്റയും സൈൻ ഫൈവ് ഇൻറ്റു കോസ് തീറ്റയും. അതാണ് ടു റോ ഇൻറ്റു സൈൻ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് ടു ഇൻറ്റു വൈ. വൈ എന്ന് പറഞ്ഞാൽ റോ സൈൻ ഫൈവ് സൈൻ തീറ്റയാണ്. അപ്പോൾ റോ സൈൻ ഫൈവ് സൈൻ തീറ്റയും ഇവിടുത്തെ സൈൻ ഫൈവ് സൈൻ തീറ്റയും കൂടി ചേർന്നിട്ട് സൈൻ സ്ക്വയർ ഫൈവ് ഇൻറ്റു സൈൻ തീറ്റ പ്ലസ് ടു ഇൻറ്റു ഇസെഡ് എന്ന് പറഞ്ഞാൽ എന്താ? റോ കോസ് ഫൈവ്. അപ്പോൾ ആ റോ എഴുതി കോസ് ഫൈവും ഈ കോസ് ഫൈവും കൂടെ ചേർത്തിട്ട് കോസ് സ്ക്വയർ ഫൈവ് എന്നായി. ഓക്കെ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഈ രണ്ട് ടേമിൽ എന്തെങ്കിലും കോമൺ ആയിട്ടുണ്ടോ? അവിടെ സൈൻ സ്ക്വയർ തീറ്റയാണ്, ഞാൻ സൈൻ തീറ്റ എന്ന് എഴുതിയുള്ളു. പറഞ്ഞപ്പോൾ ഞാൻ സൈൻ സ്ക്വയർ എന്ന് പറഞ്ഞു തോന്നുന്നു അല്ലേ, കാരണം ഇവിടെ വൈഡ് റോ സൈൻ ഫൈവ് സൈൻ തീറ്റയും ഈ സൈൻ ഫൈവ് സൈൻ തീറ്റയും കൂടി സൈൻ സ്ക്വയർ ഫൈവ് സൈൻ സ്ക്വയർ തീറ്റ. ഈ രണ്ടിടത്തു നിന്നും ഞാൻ ടു റോ സൈൻ സ്ക്വയർ ഫൈവ് കോമൺ ആയിട്ട് എടുക്കുകയാണ്. അപ്പം ബ്രാക്കറ്റിനകത്ത് എന്ത് വരും? ആദ്യത്തെ ടേമിൽ ഒരു കോസ് സ്ക്വയർ തീറ്റ, രണ്ടാമത്തെ ടേമിൽ ഒരു സൈൻ സ്ക്വയർ തീറ്റ പ്ലസ്
ടു റോ കോസ് സ്ക്വയർ ഫൈ. കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്താണ്? വൺ ആണ്. ഇനി ബാക്കി രണ്ട് ടേമിലും ടു റോ നമ്മൾ കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ബ്രാക്കറ്റിനകത്ത് സൈൻ സ്ക്വയർ ഫൈ പ്ലസ് കോസ് സ്ക്വയർ ഫൈ. സൈൻ സ്ക്വയർ ഫൈ പ്ലസ് കോസ് സ്ക്വയർ ഫൈവ് എന്താണ്? വൺ ആണ്. സോ ഇതിൻ്റെ ആൻസർ ടു റോ എന്ന് കിട്ടി. നമുക്ക് ലാസ്റ്റ് ആൻസർ ആയിട്ടുണ്ട്. ഇത് യൂണിവേഴ്സിറ്റി എക്സാമിന് ഒത്തിരി തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത് നോക്കിക്കോണ്ടേ. ഡോ ഡബ്ല്യു ബൈ ഡോ ഫൈവ്, ഡോ ഡബ്ല്യു ബൈ ഡോ ഫൈവ് ഇസ് ഈക്വൽ ടു ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ ടു എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ ഫൈവ് എന്ന് പറഞ്ഞാൽ റോ ഇൻറ്റു കോസ് ഫൈവ് ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ ടു വൈ ഇൻറ്റു ഓക്കെ റോ ഇൻറ്റു കോസ് ഫൈവ് ഇൻറ്റു ഇവിടെ തന്നെ എഴുതി നേരത്തെ തെറ്റിച്ചതാണ്, ഒന്ന് കൺഫ്യൂഷൻ ആവരുത്, സൈൻ തീറ്റയാണ്. പ്ലസ് ടു ഇസെഡ് ഇൻറ്റു ഡോ ഇസെഡ് ബൈ ഡോ ഫൈവ് എന്ന് പറഞ്ഞാൽ മൈനസ് റോ ഇൻറ്റു സൈൻ ഫൈവ്. ഓക്കെ ഇവിടെ നമുക്ക് ഇനി ടു ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ റോ സൈൻ ഫൈവ് കോസ് തീറ്റയും ഇവിടെ റോ കോസ് ഫൈവ് കോസ് തീറ്റയുണ്ട്. നമുക്ക് ആ റോയും റോയും കൂടെ റോ സ്ക്വയർ എന്ന് എഴുതി. ഇനി രണ്ടും കൂടെ ചേർത്തോണ്ടേ. സൈൻ ഫൈവ് കോസ് ഫൈവ് ആദ്യം എഴുതി. സൈൻ ഫൈവ് കോസ് ഫൈവ്, ഇവിടെ കോസ് തീറ്റ, ഇവിടെയും കോസ് തീറ്റ. സോ അത് കോസ് സ്ക്വയർ തീറ്റ. പ്ലസ് ടു ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ റോ സൈൻ ഫൈവ് സൈൻ തീറ്റ. ഈ റോയും കൂടെ ചേർന്ന് റോ സ്ക്വയർ ആവും. സൈൻ ഫൈവും കോസ് ഫൈവും ആദ്യം എഴുതി. സൈൻ ഫൈവ് കോസ് ഫൈവ് ഇൻറ്റു ഇനി നോക്കിക്കേ സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ ദറ്റ് ഇസ് സൈൻ സ്ക്വയർ തീറ്റ. ഓക്കെ പ്ലസ് ടു ഇസെറ്റ്, ഇസെറ്റ് എന്ന് പറഞ്ഞാൽ റോ കോസ് ഫൈവ് ആണ്. സോ ടു ഇൻറ്റു റോയും ആ റോയും കൂടെ റോ സ്ക്വയർ. ഇവിടെ ഒരു മൈനസ് സൈൻ കിടക്കണുണ്ടോ? സോ ആ മൈനസ് സൈൻ ഞാൻ ഇവിടെ ഫ്രണ്ട് കിട്ടെ. റോ സ്ക്വയർ കോസ് ഫൈവ് സൈൻ ഫൈവ് കോസ് ഫൈവ് സൈൻ ഫൈവ്. ഓക്കെ ഈ രണ്ട് ടേം ഒന്ന് നോക്കിക്കേ. ഈ രണ്ട് ടേമിൽ നിന്നും ഞാൻ ടു റോ സ്ക്വയർ സൈൻ ഫൈവ് കോസ് ഫൈവ് പുറത്തേക്ക് എടുക്കുവാണെങ്കിൽ ടു റോ സ്ക്വയർ സൈൻ ഫൈവ് കോസ് ഫൈവ് പുറത്തേക്ക് എടുക്കുമ്പം ബ്രാക്കറ്റിനകത്ത് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ വരുന്നുണ്ട് അല്ലേ. ഈ ടേമിനകത്ത് നിന്ന് പുറത്തേക്ക് എടുത്തപ്പോൾ ഇവിടെ തന്നെ സൈൻ സ്ക്വയർ തീറ്റ. ബാക്കി ഇവിടെ ഒരു മൈനസ് ടു റോ സ്ക്വയർ കോസ് ഫൈവ് സൈൻ ഫൈവ്. ഇത് കാണുമ്പോൾ തന്നെ പലർക്കും ആൻസർ ഇപ്പോൾ കിട്ടിയിട്ടുണ്ടായിരിക്കും. കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്താണ്? വൺ. ടു റോ സ്ക്വയർ സൈൻ ഫൈവ് കോസ് ഫൈവും മൈനസ് ടു റോ സ്ക്വയർ കോസ് ഫൈവ് സൈൻ ഫൈവും കൂടെ ആൻസർ എന്താവുകയാണ്? ഇത് ഇസ് ഈക്വൽ ടു, ഓക്കെ സോറി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അല്ലേ. ഇത് ഇസ് ഈക്വൽ ടു സീറോ. നോക്കിക്കെ ഞാൻ ഈ രണ്ട് ടേമിൽ നിന്നും ടു റോ സ്ക്വയർ സൈൻ ഫൈവ് കോസ് ഫൈവ് പുറത്തേക്ക് എടുത്തു. ബ്രാക്കറ്റിനകത്ത് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ വന്നു. ലാസ്റ്റോടെ ബാക്കി ഉണ്ടായിരുന്ന ടേം മൈനസ് ടു റോ സ്ക്വയർ കോസ് ഫൈവ് സൈൻ ഫൈവ് ആണ്. അപ്പോൾ അതിൽ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ വൺ ആണ്. ബാക്കി ഈ രണ്ട് ടേമും കൂടി എന്തായി മാറി? നമുക്ക് ഈക്വൽ ടു സീറോ ആയി മാറി. തീർന്നോ നമ്മുടെ പ്രോബ്ലം? ഇല്ല, നമുക്കിനി ഒരാളെ കൂടെ കണ്ടുപിടിക്കണം. ഡോ ഡബ്ല്യു ബൈ ഡോ തീറ്റ. ഞാൻ ഇപ്പോഴത്തെ സൈഡിലാ ഫോമുല ഒന്ന് എടുത്തിരിക്കേ. ഡോ ഡബ്ല്യു ബൈ ഡോ തീറ്റയുടെ ഫോമുല ആ പേപ്പറിൽ ഇനി ഒരു സ്ഥലം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഡോ ഡബ്ല്യു ബൈ ഡോ തീറ്റ എന്ന് പറഞ്ഞാൽ ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ തീറ്റ പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ വൈ ഇൻറ്റു ഡോ വൈ ബൈ ഡോ തീറ്റ. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാമേ. ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ ടു എക്സ് ആണ്. ഡോ എക്സ് ബൈ ഡോ തീറ്റ എന്ന് പറയുന്നത് മൈനസ് റോ സൈൻ ഫൈവ് സൈൻ തീറ്റ. നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നോക്കി ഇപ്പോൾ എഴുതുക. പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ ടു വൈ ആണ്. ഡോ വൈ ബൈ ഡോ തീറ്റ എന്ന് പറഞ്ഞാൽ റോ സൈൻ ഫൈവ് കോസ് തീറ്റയാണ്. ഓക്കെ നമുക്ക് എക്സ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നത് റോ സൈൻ ഫൈവ് കോസ് തീറ്റയാണ്. അതുപോലെ വൈ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നത് റോ സൈൻ ഫൈവ് സൈൻ തീറ്റയാണ്. അപ്പോൾ ആ സബ്സ്റ്റിറ്റ്യൂഷൻ ഞാൻ ഇതിൽ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് ഇസ് ഈക്വൽ ടു ഒരു മൈനസ് സൈൻ കിടക്കണുണ്ടോ? ആണ് ടുവിൻ്റെ ഫ്രണ്ടിൽ മൈനസ് ടു എന്നിട്ടത്. റോ ഇവിടെയുണ്ട്, എക്സ് എന്ന് പറയുന്നതിൽ ഒരു റോ ഉണ്ട്. സോ റോ ഇൻറ്റു റോ റോ സ്ക്വയറായി. ഇനി എക്സിനകത്ത് സൈൻ ഫൈവ് കോസ് തീറ്റ, ഇവിടെ സൈൻ ഫൈവ് സൈൻ തീറ്റ. അപ്പോൾ ആ സൈൻ ഫൈവും സൈൻ ഫൈവും കൂടെ സൈൻ സ്ക്വയർ ഫൈവ് ഇൻറ്റു കോസ് തീറ്റ സൈൻ തീറ്റ. ഓക്കെ പ്ലസ് ടു ഇൻറ്റു വൈ എന്ന് പറയുന്നതിനകത്ത് റോ ഉണ്ട്, ഇവിടെയും റോ ഉണ്ട്. സോ ടു റോ സ്ക്വയർ സൈൻ ഫൈവ് സൈൻ ഫൈവ്, ഇതൊരു സൈൻ സ്ക്വയർ ഫൈവ് ഇൻറ്റു സൈൻ തീറ്റ കോസ് തീറ്റ. ഇവിടെ സൈൻ ഫൈവ്, ഇവിടെ സൈൻ ഫൈവ് ആണ്, സൈൻ സ്ക്വയർ ഫൈവ്. ബാക്കി ഉണ്ടായിരുന്നത് സൈൻ തീറ്റ, പിന്നെ ഇവിടെ എന്താ ഇവിടെ ഉണ്ടായിരുന്നത് കോസ് തീറ്റ, സൈൻ തീറ്റ കോസ് തീറ്റ. സോ ഇതിൻ്റെ ആൻസർ നമുക്ക് എന്തായി പോവാണ്? ഇസ് ഇസ് ഓൾസോ ഈക്വൽ ടു നമുക്ക് സീറോ ആയി പോവാണ്. ഈ ആൻസറും നമുക്ക് സീറോ ആയി പോയി. ഒരാളെ കോമൺ ആയിട്ട് എടുത്തില്ലെങ്കിലും നമുക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തപ്പോൾ തന്നെ എന്തായി? നമുക്ക് ഇത് ആൻസർ സീറോ ആയി മാറി. ഓക്കെ അപ്പോൾ ഡോ ഡബ്ല്യു ബൈ ഡോ തീറ്റ ആയി. അപ്പോൾ ഈ ഡോ ഡബ്ല്യു ബൈ ഡോ തീറ്റ അധികം ചോദിച്ച് കഴിഞ്ഞിട്ടില്ല, പക്ഷേ മറ്റു രണ്ടെണ്ണം എപ്പോഴും ചോദിക്കാറുള്ളതാണ്. പക്ഷേ ഡോ ഡബ്ല്യു ബൈ ഡോ തീറ്റയും കൂടെ നമ്മൾ ചെയ്തു. അപ്പോൾ ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഒത്തിരി തവണ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ ഇത് തനിയെ ചെയ്തൊന്ന് നോക്കുക. കാരണം നിങ്ങൾ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ സീനിയേഴ്സിൻ്റെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്.
ഞാൻ ക്വസ്റ്റ്യൻ എഴുതിയിട്ട് റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി, പറയാൻ വിട്ടുപോയി. ഞാൻ ഇതുവരെ എഴുതി വന്നായിരുന്നു, അപ്പം ഇപ്പോഴാണ് ഓർത്തത്. ഇപ്പം കഴിഞ്ഞ വീഡിയോയിൽ ഇതുപോലെ പറ്റിയായിരുന്നു, പക്ഷേ ഞാൻ വീണ്ടും ഒന്നിന്ന് എഴുതാൻ പഠിച്ചിട്ട് ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കുവാണ്. ഇഫ് യു ഈക്വൽ ടു ആർ എസ് സ്ക്വയർ ലോഗ് ടി, വെയർ ആർ ഈക്വൽ ടു എസ് സ്ക്വയർ, എസ് ഇസ് ഈക്വൽ ടു ഫോർ വൈ പ്ലസ് വൺ, ടി ഈക്വൽ ടു എക്സ് വൈ ക്യൂബ്, ഫൈൻഡ് ഡോ യു ബൈ ഡോ എക്സ് ആൻഡ് ഡോ യു ബൈ ഡോ വൈ. ഓക്കെ, ഇവിടെ നോക്കിക്കേ, യുവിന് എക്സിനും വൈക്കും ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ യുവിൻ്റെ നേരെ എക്സ് വൈ അന്വേഷിച്ച് പോയപ്പോൾ അവിടെ എക്സ് വൈ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് യുവിൻ്റെ നേരെ ആരാ ഉള്ളതെന്ന് നോക്കി, ആറും എസും ടി ആ ഉള്ളത്. സോ നമ്മളത് വരച്ചു, നമുക്ക് അത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇവിടെ ചെയിൻ റൂളിൻ്റെ പ്രോബ്ലം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അപ്പോൾ ചെയിൻ റൂളിൻ്റെ പ്രോബ്ലം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് പറഞ്ഞാൽ എന്ത് ചെയ്തു, നമ്മൾ യുവിൻ്റെ താഴെ എന്തൊക്കെ വേരിയബിൾ ഉണ്ടായിരുന്ന ആറും എസും ടിയും വരച്ചു വെച്ചു. ആറിന് നേരെ എക്സ് മാത്രമേ ഉള്ളൂ, സോ ആറിന് നേരെ ഒറ്റ വേരിയബിൾ എക്സ് എഴുതി. എസ് ഇസ് ഈക്വൽ ടു ഫോർ വൈ പ്ലസ് വൺ, ദാറ്റ് മീൻസ് എസിൻ്റെ നേരെ ഒറ്റ വേരിയബിൾ ഉള്ളത് ആരാ, വൈ ആണ്. അടുത്ത് ടിയുടെ നേരെ എക്സ് വൈ ക്യൂബ്, അതായത് ടിയുടെ കൂടെ എക്സും ഉണ്ട് വൈയും ഉണ്ട്, അപ്പോൾ ടിയുടെ നേരെ അതുകൊണ്ട് ബ്രാഞ്ച് ആയിട്ട് എക്സ് വൈയും വരച്ചു. ഫസ്റ്റ് ഫോമിൽ നമുക്ക് എഴുതേണ്ട എന്താ കുഞ്ഞുങ്ങളെ, ഡോ യു ബൈ ഡോ എക്സ് ആണ്. സോ ഡോ യു ബൈ ഡോ എക്സ് എവിടെ എഴുതിയേ, ഇനി ഫോമിൽ എഴുതാം. ഫോമിൽ എഴുതാം, ഇവിടെ ശ്രദ്ധിച്ചേ, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കേ. നമ്മൾ ആദ്യം എക്സിൻ്റെ ആർക്കൊക്കെ താഴെ എക്സ് ഉണ്ടെന്ന് നോക്കി, ആറിൻ്റെ താഴെയുണ്ട് ടിയുടെ താഴെയുണ്ട്, അപ്പോൾ ഈ രണ്ട് ചേട്ടന്മാരെ മാത്രമേ നമ്മൾ പറയത്തുള്ളൂ, നടുക്കുള്ള എസിന് നമ്മൾ പറയത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഫോമിൽ പറയാൻ പോവാണ്, ഡോ യു ബൈ ഡോ ആർ. എന്തിനാണ് ഡോ യു ബൈ ഡോ ആർ എടുത്തത്, രണ്ട് വേരിയബിൾ ഉണ്ടായിരുന്നതിൽ ഒരാളാണ് ആറ്, അതുകൊണ്ട് തന്നെ ഡോ യു ബൈ ഡോ ആർ ഇൻറ്റു ആറിൻ്റെ താഴെ എക്സ് ഒറ്റ മനുഷ്യനേ ഉള്ളൂ, ബ്രാഞ്ചസ് ഒന്നുമില്ല അവിടെ, ഒരാളേ ഉള്ളൂ. അപ്പോൾ അവിടെ എന്ത് എഴുതിയാൽ മതി, ഡി ആർ ബൈ ഡി എക്സ് പ്ലസ് ഡോ യു ബൈ ഡോ ടി ഇൻറ്റു ടീയുടെ താഴെ രണ്ട് പേരിലൊരാളാണ് എക്സ്. സോ അതുകൊണ്ടാണ് അവിടെ ഡോ ടി ബൈ ഡോ എക്സ്. അപ്പം ചെയിൻ റൂളിൻ്റെ ഫോമിൽ കാണാതെ പഠിച്ച് വെച്ചിട്ട് എപ്പോഴും കാര്യമില്ല എന്ന് മനസ്സിലായില്ലേ, കാരണം നമുക്ക് ചിലപ്പോഴെങ്കിലും ഇതുപോലെ വരച്ച് നോക്കിയിട്ട് ഫോമിൽ മനസ്സിലാക്കി എഴുതേണ്ടി വരും. ഓക്കെ, ഇനി നോക്കിക്കേ, ഡോ യു ബൈ ഡോ വൈ ഫൈൻഡ് ചെയ്യുമ്പോൾ ഇതേപോലെ വൈ രണ്ടിടത്ത് എസിൻ്റെയും ടീയുടെയും താഴെ മാത്രമേ വൈ ഉള്ളൂ. അപ്പം ഡോ യു ബൈ ഡോ എസ് ഇൻറ്റു ഡി എസ് ബൈ ഡി വൈ. എന്തിനാ ഡി എടുത്താൽ, ഡോ എടുക്കാത്തതിന് കാരണം എന്താ, എസിൻ്റെ താഴെ ഒരു ബ്രാഞ്ചേ ഉള്ളൂ, ഒന്നിൽ കൂടുതൽ വേരിയബിൾ അവിടെ ഇല്ല, ഒറ്റ വേരിയബിൾ ഉള്ളെങ്കിൽ ഡി എസ് ബൈ ഡി വൈ. പ്ലസ് ഡോ യു ബൈ ഡോ ടി ഇൻറ്റു ടിയുടെ താഴെ രണ്ട് വേരിയബിൾ ഒരാളാണ് വൈ, സോ അത് ഡോ ടി ബൈ ഡോ വൈ. ഇനി ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ എനിക്ക് ഡോ യു ബൈ ഡോ ആർ ഫൈൻഡ് ചെയ്യണം. ആറിൻ്റെ ഡെറിവേറ്റീവ് വൺ ഇൻറ്റു എസ് സ്ക്വയർ ലോഗ് ടി. അടുത്ത് ഡോ യു ബൈ ഡോ യു ബൈ ഡോ എസ് ചെയ്യുമ്പം ഡോ യു ബൈ ഡോ എസ് ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു എസിൻ്റെ ഡെറിവേറ്റീവ് ടു എസ് ഇൻറ്റു ലോഗ് ടി. ഓക്കെ, കഴിഞ്ഞില്ല, ഇനി ഒരാളോടെ ഉണ്ട്. ഡോ യു ബൈ ഡോ ടി ചെയ്യുമ്പോൾ ഡോ യു ബൈ ഡോ യു ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു ആർ എസ് സ്ക്വയറുടെ കോൺസ്റ്റൻ്റ് ആണ്, ലോഗ് ടിയുടെ ഡെറിവേറ്റീവ് വൺ ബൈ ടി, സോ ആർ എസ് സ്ക്വയർ ബൈ ടി എന്നാണ് അത് വന്നത്. അപ്പോൾ യുവിൻ്റെ മൂന്ന് ഡെറിവേറ്റീവ് ഫൈൻഡ് ചെയ്തു. ഇനി ആർ ഈക്വൽ ടു എക്സ് സ്ക്വയർ എൻ്റെ സൈഡിലുണ്ട്, ഒറ്റ വേരിയബിൾ ഇപ്പുറത്തുള്ളൂ, സോ അവിടുന്ന് ഡി ആർ ബൈ ഡി എക്സ് ഫൈൻഡ് ചെയ്താൽ മതി. ഡി ആർ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ടു എക്സ് ആണ്. അതുപോലെ വൈ ഈക്വൽ ടു എസ് ഇസ് ഈക്വൽ ടു എന്താ എൻ്റെ ഉള്ളത്, ഫോർ വൈ പ്ലസ് വൺ, അവിടെയും ഒരു വേരിയബിളേ ഉള്ളൂ, അതുകൊണ്ട് ഡി എസ് ബൈ ഡി വൈ അവിടെ ഫൈൻഡ് ചെയ്താൽ മതി. ഡി എസ് ബൈ ഡി വൈ എന്ന് പറയുമ്പോഴേക്ക് ഫോർ മാത്രം, ഒരു ഡെറിവേറ്റീവ് വൺ. ലാസ്റ്റ് ടേം ടി ഈക്വൽ ടു എക്സ് വൈ ക്യൂബ്, അവിടെ രണ്ട് വേരിയബിൾ അല്ല, എക്സ് ഇക്വൽ ടു വൈ എന്ന് പറഞ്ഞാൽ ഇതേപോലെ അല്ല, മൂന്ന് കണ്ടോ വേരിയബിളിൻ്റെ എണ്ണം കൂടുതലാണ്. അപ്പോൾ അവിടെ ഫൈൻഡ് ചെയ്യേണ്ടത് ഡോ ടി ബൈ ഡോ എക്സ് കണ്ടുപിടിക്കുമ്പം എക്സിൻ്റെ ഡെറിവേറ്റീവ് വൺ ഇൻറ്റു വൈ ക്യൂബും, അടുത്ത് ഡോ ടി ബൈ ഡോ വൈ ഫൈൻഡ് ചെയ്യുമ്പം എക്സ് ഇൻറ്റു വൈ ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് ത്രീ വൈ സ്ക്വയർ. ഓക്കെ, നമുക്ക് ഇവരെ കൊണ്ടുപോയി ഓരോ ഫോമുലയിലായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ഫോമുല എന്താ നമ്മുടെ കയ്യിലുള്ളത്, ഡോ യു ബൈ ഡോ എക്സ്. ഡോ യു ബൈ ഡോ എക്സിൻ്റെ ഫോമുല വീണ്ടും എഴുതുന്നില്ല, ഓൾറെഡി എഴുതി വെച്ചേക്കുകയാണ്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ഡോ യു ബൈ ഡോ ആർ, ദാറ്റ് ഈസ് എസ് സ്ക്വയർ ലോഗ് ടി ഇൻറ്റു ഡി ആർ ബൈ ഡി എക്സ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ടു എക്സ്. പ്ലസ് കഴിഞ്ഞില്ല, ഡോ യു ബൈ ഡോ ടി. ഡോ യു ബൈ ഡോ ടി എന്ന് പറഞ്ഞാൽ എന്താ, ആർ എസ് സ്ക്വയർ ബൈ ടി ഇൻറ്റു എന്തെന്നുള്ളത്, ഡോ ടി ബൈ ഡോ എക്സ്. ഡോ ടി ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ വൈ ക്യൂബ്. എനിക്ക് ആൻസറിൽ എസ്സും ടിയും ഒന്നും വേണ്ട, എന്താ ആൻസറിൽ എക്സ് വൈയിലോ വേണ്ട. സോ എസ് ഇസ് ഈക്വൽ ടു വെറുതെ ഇങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, ഫോർ വൈ പ്ലസ് വൺ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ടി എന്ന് പറഞ്ഞാൽ ലോഗ് ഓഫ് എക്സ് വൈ ക്യൂബാണ് ഇൻറ്റു ഈ ടു എക്സ്. ആ ടു എക്സിനെ ഞാൻ വേണമെങ്കിൽ ഇവിടെ ഫ്രണ്ടിൽ എഴുതാം, അല്ലെങ്കിൽ ഇവിടെ ബാക്കിൽ തന്നെ എഴുതിയാലും കുഴപ്പമില്ല. പ്ലസ് ആർ എസ് സ്ക്വയർ ബൈ ടി എന്ന് പറയുമ്പോഴേക്ക് ആറിൻ്റെ സ്ഥാനത്ത് എന്ത് എഴുതണം, എക്സ് സ്ക്വയർ എഴുതണം. എസിൻ്റെ സ്ഥാനത്ത് ഫോർ വൈ പ്ലസ് വൺ ദ ഹോൾ സ്ക്വയർ ദ ഹോൾ ബൈ ടി. ടി എന്ന് പറഞ്ഞാൽ എക്സ് വൈ ക്യൂബാണ്. അപ്പോൾ വേണമെങ്കിൽ ഇവിടുത്തെ ഒരു എക്സും ഈ എക്സും ഒന്ന് ക്യാൻസൽ ചെയ്ത് കളയാം, ഇൻറ്റു വൈ ക്യൂബ്. ആ വൈ ക്യൂബിന് അതുപോലെ തന്നെ എഴുതി, സിംപ്ലിഫൈ ചെയ്ത് സമയം കളയേ വേണ്ട, ഇത് മതി, ആൻസർ ആയി കഴിഞ്ഞു. ഇനി അടുത്ത് എന്താ വേണ്ടേ, ഡോ യു ബൈ ഡോ വൈ. ഡോ യു ബൈ ഡോ വൈ ഫൈൻഡ് ചെയ്യുമ്പോൾ നോക്കിക്കേ, ഡോ യു ബൈ ഡോ എക്സ് ചെയ്യണം, ദാറ്റ് ഈസ് ഈക്വൽ ടു ടു ആർ എസ് ലോഗ് ടി.
ഇൻറ്റു ഡി എക്സ് ബൈ ഡി വൈ. ഡി എക്സ് ബൈ ഡി വൈ എന്ന് പറഞ്ഞാൽ ഫോറാണ്. പ്ലസ് അടുത്തെന്താ ഉള്ളത്? ഡോ യു ബൈ ഡോ യു ബൈ ഡോ ടി. ഡോ യു ബൈ ഡോ ടി എന്ന് പറഞ്ഞാൽ എന്താ? ആർ എസ് സ്ക്വയർ ബൈ ടി ഇൻറ്റു ഡോ ടി ബൈ ഡോ വൈ. ഡോ ടി ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ ത്രീ എക്സ് വൈ സ്ക്വയർ. ദർ ഇസ് ഈക്വൽ ടു ടു ഇൻറ്റു ഫോർ എയ്റ്റ്. ആർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ. എസ് എന്ന് പറഞ്ഞാൽ ഫോർ വൈ പ്ലസ് വൺ ഇൻറ്റു ലോഗ് ടി എന്ന് പറയുമ്പോൾ ടിയുടെ സ്ഥാനത്ത് എക്സ് വൈ ക്യൂബ് പ്ലസ് ഞാൻ ഈ ത്രീനെ അങ്ങ് ആദ്യമേ ഫ്രണ്ടിലിട്ടെ. ത്രീ എക്സ് വൈ സ്ക്വയർ ആദ്യം ഫ്രണ്ടിൽ കിടന്നോട്ടെ. ആർ എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് സ്ക്വയർ ഇൻറ്റു എസ് എന്ന് പറഞ്ഞാൽ ഫോർ വൈ പ്ലസ് വൺ ദ ഹോൾ ബൈ ടി. ടി എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് വൈ ക്യൂബാണ്. അപ്പോൾ വൈ സ്ക്വയറിൽ ഒരു വൈ സ്ക്വയറും വൈ ക്യൂബിലൊരു വൈയും പോയി. ഇവിടുത്തെ ഒരു എക്സും ഇവിടുത്തെ എക്സും ക്യാൻസലായി. വേണമെങ്കിൽ ഇതിനൊന്നുകൂടെ ഒന്ന് എടുത്ത് എഴുതാം. വേണ്ട, എനിക്ക് അറേഞ്ച് ചെയ്യണമെന്നൊരു നിർബന്ധമില്ല. എനിക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് തന്നെ വേരിയബിൾ ഇല്ലാത്ത ഫോമിലാക്കി നിർത്തിയാൽ മതി. ഇത് നിങ്ങൾക്ക് പ്രാക്ടീസിന് വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ തന്നെ. ഞാനൊരു പ്രോബ്ലം നിങ്ങൾക്ക് തനിയെ ചെയ്ത് നോക്കാൻ ഇതുപോലെ തരാം. ഇഫ് ടി ഈസ് ഈക്വൽ ടു യു ബൈ വി, വെയർ യു ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആൻഡ് വി ഈസ് ഈക്വൽ ടു ഫോർ എക്സ് വൈ ക്യൂബ്. ഫൈൻഡ് ഡോ ടി ബൈ ഡോ എക്സ് ആൻഡ് ഡോ ടി ബൈ ഡോ വൈ. ഓക്കെ, ഇവിടെ ഫിഗർ എങ്ങനെയാണ് വരിക? ടീൻ്റെ നേരെ യുവും വിയും വരും, യുവിൻ്റെ നേരെ എക്സും വൈയും വരും, വിയുടെ നേരെ എക്സും വൈയും. പക്ക ചെയിൻ റൂളാണ്. എനിക്ക് നിങ്ങൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ഫോമിൽ എഴുതിയിട്ട് ഫോമിലേക്ക് എത്തി സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. എളുപ്പമാണ്, നന്നായിട്ട് ചെയ്യാൻ പറ്റും. നോക്കി, കൂടുതൽ പ്രോബ്ലംസ് വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇനിയും നമുക്ക് ഇനി യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച രണ്ട് ക്വസ്റ്റ്യൻ, മെയിനായിട്ട് ചോദിച്ചിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അതാണ് അടുത്ത വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയുടെ ലെങ്ത് അനുസരിച്ചാണ് ഞാൻ ഡിവൈഡ് ചെയ്യണത്, നിങ്ങൾക്ക് അറിയാമല്ലോ, ഒന്നിച്ച് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പം അതിനകത്ത് കൂടുതൽ വീഡിയോസ്, കൂടുതൽ പ്രോബ്ലംസ് വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് ചെയിൻ റൂളിലെ പ്രോബ്ലംസ് ചെയ്തിട്ട് പോരാ, ഒരു കോൺഫിഡൻ്റ് ആവണില്ല, ഇനിയും കൂടുതൽ പ്രോബ്ലംസ് വേണമെന്ന് തന്നെ പറഞ്ഞാൽ നമുക്ക് ടൈം കിട്ടുന്ന അനുസരിച്ച് ഞാൻ എക്സസൈസിൽ കൂടുതൽ ക്വസ്റ്റ്യൻ എല്ലാ പോർഷനും തീർത്തതിന് ശേഷം ചെയിൻ റൂളിലെ കുറേ ക്വസ്റ്റ്യൻസ് എക്സസൈസിൽ നിന്ന് എടുത്തിട്ട് ചെയ്തു തരാം. ഓക്കെ.